നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. തൃശൂരിൽ 16 പേർക്കുൾപ്പെടെ സംസ്ഥാനത്ത് 151 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 131 പേർക്ക് രോഗം ഭേദമായി. പാലപ്പിള്ളി മുപ്പിളിവാലി എസ്റ്റേറ്റിൽ കളനാശിനിയായി ഉപയോഗിക്കുന്നത് നിരോധിക്കപ്പെട്ട മരുന്നാണെന്ന് ആരോപണം. റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നിരോധിച്ചിട്ടുള്ള ഗ്ലൈഫോസേറ്റ് എന്ന മരുന്ന് തോട്ടങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലേക്കര ടോൾ കരാർ കമ്പനി ഇതുവരെ 800 കോടി രൂപയിലധികം പിരിച്ചെടുത്തെന്ന് വിവരാവകാശ രേഖ. മുടക്കുമുതൽ തിരിച്ചു കിട്ടിയ സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ 2008 നിബന്ധന പ്രകാരം ടോൾ നിരക്ക് 40% ഭാഗികമായി കുറയ്ക്കണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് സമരം നടത്തി. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് വിവിധ സംഘടനകളും വ്യക്തികളും ടെലിവിഷനുകൾ കൈമാറി. യൂത്ത് കോൺഗ്രസ് വിവിധ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതീകാത്മക കേരള ബന്ദ് നടത്തി. പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള യുടേണിൽ ഗ്ലാസ് പാളികൾ കയറ്റിയ മിനി ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച 16 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി DMO പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 151 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 131 പേർ രോഗമുക്തരായി. ജില്ലയിൽ 16 പേർ രോഗമുക്തരായി. വിദേശത്തു നിന്നും എത്തിയ 8 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 5 പേരും സമ്പർക്കം വഴി 3 പേരും ജില്ലയിൽ രോഗബാധിതരായി. June 28 ഒമാനിൽ നിന്ന് വന്ന പഴഞ്ഞി സ്വദേശിയായ 6 വയസ്സുള്ള ആൺകുട്ടി, June 18 ഖത്തറിൽ നിന്ന് വന്ന തൃക്കൂർ സ്വദേശി 33 വയസ്സുള്ള പുരുഷൻ, June 25 ദുബായിൽ നിന്ന് വന്ന വേളൂക്കര സ്വദേശി 45 വയസ്സുള്ള പുരുഷൻ, ഷാർജയിൽ നിന്ന് വന്ന കോലഴി സ്വദേശി 35 വയസ്സുള്ള പുരുഷൻ, June 26 ഖത്തറിൽ നിന്ന് വന്ന മതിലകം സ്വദേശി 56 വയസ്സുള്ള പുരുഷൻ, June 19 കുവൈറ്റിൽ നിന്ന് വന്ന പോർക്കുളം സ്വദേശി 58 വയസ്സുള്ള പുരുഷൻ, June 16 മാൾഡോവിയയിൽ നിന്ന് വന്ന പുത്തഞ്ചിറ സ്വദേശി 21 വയസ്സുള്ള പുരുഷൻ, June 23 അജ്മാനിൽ നിന്ന് വന്ന കണ്ടശങ്കടവ് സ്വദേശി 43 വയസ്സുള്ള പുരുഷൻ, June 25 വെല്ലൂരിൽ നിന്ന് വന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി 32 വയസ്സുള്ള പുരുഷൻ, ചെന്നൈയിൽ നിന്ന് വന്ന പടിയൂർ സ്വദേശി 52 വയസ്സുള്ള സ്ത്രീ, June 25 വന്ന തൃക്കൂർ സ്വദേശി 26 വയസ്സുള്ള പുരുഷൻ, June 24 വന്ന എടതിരിഞ്ഞി സ്വദേശി 23 വയസ്സുള്ള സ്ത്രീ, തിരുനെൽവേലിയിൽ നിന്ന് വന്ന അളകപ്പനഗർ സ്വദേശി 31 വയസ്സുള്ള പുരുഷൻ, June 19 UAE നിന്ന് വന്ന വ്യക്തിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഇരിഞ്ഞാലക്കുട സ്വദേശികളായ 56 വയസ്സുള്ള പുരുഷൻ, 23 വയസ്സുള്ള സ്ത്രീ, June 12 കുവൈറ്റിൽ നിന്ന് വന്ന രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കമുള്ള നെന്മണിക്കര സ്വദേശി 37 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 419. രോഗം സ്ഥിരീകരിച്ച 164 പേർ ജില്ലകളിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു. തൃശൂർ സ്വദേശികളായ 7 പേർ മറ്റു ജില്ലകളിലെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പാലപ്പിള്ളി മുപ്പിളിവാലി എസ്റ്റേറ്റിൽ കളനാശിനിയായി ഉപയോഗിക്കുന്നത് നിരോധിക്കപ്പെട്ട മരുന്നാണെന്ന് ആരോപണം. റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നിരോധിച്ചിട്ടുള്ള ഗ്ലൈഫോസേറ്റ് എന്ന മരുന്ന് തോട്ടങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. വിശാലമായ കുന്നിൻ ചെരുവുകളിൽ വിഷപ്രയോഗം നടക്കുന്നത് വലിയ ഭീഷണിയാകുന്നു. മഴ ശക്തി പ്രാപിക്കുന്നതോടെ വെള്ളത്തിൽ കലരുന്ന കളനാശിനി ഒഴുകി മുപ്പിളിപ്പുഴയിൽ കലരുമെന്ന ആശങ്കയാണ് ഉണ്ടാകുന്നത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്പിളിയിൽ നിരവധി കുടിവെള്ള പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. വരന്തരപ്പള്ളി, പുതുക്കാട്, പറപ്പുകര പഞ്ചായത്തുകളിൽ കൃഷിക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും ഈ പദ്ധതികളിൽ നിന്നുള്ള വെള്ളം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പുഴയിലെ മത്സ്യസമ്പത്തിനും ജൈവ ആവാസ വ്യവസ്ഥയ്ക്കും
ഇത് ഭീഷണിയാകാനിടയുണ്ട്. കളനാശിനി തളിക്കുന്ന തൊഴിലാളികളും സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെയാണ് ജോലി ചെയ്യുന്നത്. ശാസ്ത്രീയമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് തൊഴിലാളികൾ അജ്ഞരാണെന്ന് പരിഷത്ത് പ്രവർത്തകർ പറയുന്നു. നേരത്തെ 50 തൊഴിലാളികൾ കള നീക്കിയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു തൊഴിലാളി കളനാശിനി തളിക്കുന്നത്. ലാഭം മാത്രം മുന്നിൽ കണ്ടുള്ള തോട്ടം മാനേജ്മെൻറ്റുകളുടെ നടപടിയിൽ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയും കുറുമാലിപ്പുഴ പഠന സമിതിയും പ്രതിഷേധിച്ചു. ഇത് പാലപ്പിള്ളിയിലെ ആരിസൺ മലയാളത്തിന്റെ മുപ്ലി എസ്റ്റേറ്റിനോട് ചേർന്ന് 2019 റീപ്ലാന്റിംഗ് ചെയ്ത തോട്ടമാണ്. ഈ തോട്ടത്തിന് നമ്മൾ കാണുന്നത് വ്യാപകമായ കളനാശിനി പ്രയോഗമാണ്. കളനാശിനി വഴിയിട്ട് ഉണങ്ങിക്കരിഞ്ഞ പ്രദേശങ്ങളുണ്ട്. പുതുതായി കളനാശിനി തെളിച്ച് വാടി മഞ്ഞപ്പ് മഞ്ഞ കലർന്ന് വാടി കളർന്നിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ കരാർ കമ്പനി ഇതുവരെ 800 കോടി രൂപയിൽ അധികം പിരിച്ചെടുത്ത സാഹചര്യത്തിൽ ടോൾ നിരക്ക് ദേശീയപാത അതോറിറ്റിയുടെ 2008 നിബന്ധന പ്രകാരം 40% ഭാഗികമായി കുറയ്ക്കണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. വിവരാവകാശ രേഖ പ്രകാരം BOT പദ്ധതിക്ക് 721.17 കോടി രൂപ ചെലവായെന്നും May 26 വരെ 800.31 കോടി രൂപ ടോൾ ഇനത്തിൽ പിരിച്ചെടുത്തെന്നുമാണ് ലഭിക്കുന്ന വിവരം. മണ്ണുത്തി അങ്കമാലി ഇടപ്പള്ളി പാതയിലെ അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെയുള്ള 25.3 കിലോമീറ്റർ ദൂരം നിർമ്മിച്ചിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ഈ ദൂരത്തിൽ പാത അറ്റകുറ്റപ്പണികളും അനുബന്ധ സേവനങ്ങളും മാത്രമാണ് കരാർ കമ്പനി നൽകി വരുന്നത്. മുടക്കു മുതൽ പിരിച്ചെടുത്ത സാഹചര്യത്തിൽ ഈ ദൂരത്തിൻ്റെ 40% കുറവ് യാത്രക്കാർക്ക് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് ചുമതലയുണ്ട്. ഇതുപ്രകാരം ഒരു ഭാഗത്തേക്കുള്ള കാർ യാത്രയ്ക്ക് ഇപ്പോൾ നൽകുന്ന 75 രൂപയിൽ നിന്ന് 17.53 രൂപയുടെ കുറവ് യാത്രക്കാർക്ക് ലഭിക്കാൻ അവകാശമുണ്ട്. വലിയ വാഹന യാത്രക്കാർക്കും ആനുപാതികമായ കുറവ് ലഭിക്കും. കരാർ കമ്പനിക്ക് 2028 വരെ ടോൾ പിരിവ് നടത്താൻ അനുമതിയുണ്ട്. വിഷയത്തിൽ മൗനം തുടർന്നാൽ കരാർ കമ്പനി അന്യായമായി കോടികൾ കൈക്കലാക്കുന്നതിന് അധികൃതർ ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണെന്നും ടാജറ്റ് പറഞ്ഞു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്കും ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്കും അദ്ദേഹം കത്തു നൽകി. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, DA കുടിശ്ശിക എത്രയും വേഗം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് സമരം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TV രാമദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി ആന്റണി, ജോൺ മാത്യു, ബ്രാഞ്ച് പ്രസിഡന്റ് KPM ദീപു, ബ്രാഞ്ച് സെക്രട്ടറി വിനോദ് മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. സഹകരണ വകുപ്പിൻ്റെ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി പാലിയേക്കരയിലെ ആമ്പലൂർ ടൗൺ സഹകരണ സംഘം നെന്മണിക്കര പഞ്ചായത്തിലെ വിവിധ വീടുകളിലേക്ക് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ജോസഫ് നമ്പാടൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MD ജോർജ് അധ്യക്ഷനായി. ഡയറക്ടർമാരായ KS കൃഷ്ണൻകുട്ടി, രാജു തളിയപ്പറമ്പിൽ, KV രാജഗോപാൽ, സെക്രട്ടറി സീന ബിജോയ് എന്നിവർ പ്രസംഗിച്ചു. ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥിക്ക് ടെലിവിഷൻ നൽകിയും A+ ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചും കലൂർ ചാരിറ്റി കൂട്ടായ്മ പ്രവർത്തനം. SI KS രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിൻഷാദ് കലൂർ അധ്യക്ഷനായി. ആകർഷ് കാവലൂർ, മധുചന്ദ്രൻ, ജിൻഡോ, ഷാൻഡോ, ഡാനി, പ്രജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഓൺലൈൻ പഠന സൗകര്യമില്ലാതിരുന്ന തൃക്കൂർ സർവോദയ ഹൈസ്കൂളിലെ നിർധനരായ 3 വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെയും വിമുക്തി ലഹരി വിരുദ്ധ ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പഠനോപകരണ വിതരണം ചെയ്തു. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ TN ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KP പ്രേമൻ അധ്യക്ഷനായി. എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ KK രാജു, MT ഷാജു, KC ചന്ദ്രൻ, ജോബി കോട്ടയിൽ, ശ്രീദേവി സന്തോഷ്, ബിജു പവിത്ര എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ കൊല്ലക്കുന്ന് അങ്കണവാടിക്ക് ഓൺലൈൻ പഠനത്തിൻ്റെ ഭാഗമായി ടെലിവിഷൻ നൽകി. ജോൺ റാൽഫ് പന്തിലത്താണ് TV സംഭാവന ചെയ്തത്. പഞ്ചായത്തംഗം A നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജോൺ വട്ടക്കുഴി, ബാബു പുന്തുരുത്തി, ജോഷി പുതുശ്ശേരിപ്പടി, ജോഷി തളിയപ്പറമ്പിൽ, അജീഷ് മുരിയാടൻ, സലീഷ് ചെമ്പാറ, പുഷ്പം, ഷൈനി എന്നിവർ പ്രസംഗിച്ചു. ഈ അംഗൻവാടിയിലെ
പള്ളം പ്രദേശം ഉൾക്കൊള്ളുന്ന കോളനി പ്രദേശം ഉൾക്കൊള്ളുന്ന ഈ അംഗനവാടിയിൽ ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യം വളരെ കുറവാണ്. പല വിദ്യാർത്ഥികളും അംഗനവാടിയിലാണ് ഓൺലൈൻ പഠനം നടത്തുന്നത്. അതിന് വേണ്ടത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ശ്രീ ജോൺ പന്തലത്ത് അദ്ദേഹം നിരവധി അംഗനവാടികളിലെ ടി വി വിതരണം ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള വ്യക്തിയാണ്. AIYF TV ചലഞ്ചിന്റെ ഭാഗമായി ഓൺലൈൻ സൗകര്യമില്ലാത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് വരാക്കര മേഖലാ കമ്മിറ്റി ടെലിവിഷൻ കൈമാറി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VS പ്രിൻസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK ശേഖരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജയന്തി സുരേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി VK അനീഷ്, AIYF മണ്ഡലം സെക്രട്ടറി VK വിനീഷ്, K രഞ്ജിത്ത്, ശാലിനി, ദീപു, VK കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ടുന്ന അളകപ്പനഗർ പഞ്ചായത്ത് പരിധിയിലെ രണ്ട് നിർധന വിദ്യാർത്ഥികൾക്ക് ഗൾഫ് മലയാളി കോൺഗ്രസ് ടെലിവിഷനുകൾ കൈമാറി. TN പ്രതാപൻ MP എജു കെയർ പദ്ധതിയുടെ ഭാഗമായാണ് TV കൈമാറിയത്. OICC പ്രസിഡന്റ് രാജേന്ദ്രൻ ഏനാമാക്കാരൻ നേതൃത്വം നൽകി. രാജേന്ദ്രന്റെ മകൾ അശ്വതിയും ഭർത്താവും സിനിമാ സംവിധായകനും നടനുമായ ദിവ്യദർശനും ചേർന്നാണ് TV കൈമാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, വൈസ് പ്രസിഡന്റ് സനൽ മഞ്ഞളി, കെ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് നവമാധ്യമ കൂട്ടായ്മയുടെ പ്രതീക്ഷാ പദ്ധതിയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനായി ടെലിവിഷനും മൊബൈൽ ഫോണുകളും വിതരണം ചെയ്തു. വെള്ളികുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ KP മിഥുനിൽ നിന്ന് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ, കോടാലി ഗവൺമെൻറ് LPU സ്കൂൾ, മറ്റത്തൂർ സെൻറ് ജോസഫ് UPU സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രധാനാധ്യാപകർ TV മൊബൈൽ ഫോണുകളും ഏറ്റുവാങ്ങി. ജോൺസൺ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. സിൻഡോ ചേറു, ജസ്റ്റിൻ മങ്കുഴി, ബിജു തെക്കൻ, നൈജോ വാസുപുരത്തുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഈ സൗകര്യമില്ല. ഇന്ത്യ എന്ന രാജ്യം വികസ്വര രാഷ്ട്രമാണ്, വികസനത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം. അതിനകത്ത് ഒരു പരിധിവരെ കുറേ കുട്ടികൾക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഇന്ത്യൻ കോടാലി കടമ്പോടുള്ള അരയേക്കർ സ്ഥലത്ത് നാടൻ പ്ലാവുകളുടെ വൈവിധ്യത്തോട്ടം ഒരുങ്ങുന്നു. പുതുക്കാട് നിയോജകമണ്ഡലത്തെ ജൈവ വൈവിധ്യ ഉദ്യാനമാക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇനങ്ങളുടെ തൈ നട്ടുകൊണ്ട് പ്ലാവുതോട്ടം ഒരുക്കുന്നത്. നാടൻ പ്ലാവുകളുടെ പ്രചാരകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പ്ലാവ് ജയൻ സമാഹരിച്ച് നൽകിയതും പരിഷത്തിൻ്റെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മുളപ്പിച്ചെടുത്തതുമായ നാടൻ തൈകളാണ് പ്ലാവിൻ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. കൊടകര ഗവൺമെൻറ് LPU സ്കൂൾ പ്രധാനാധ്യാപകനായിരുന്ന PS സുരേന്ദ്രൻ, സഹോദരൻ ശൈലജൻ എന്നിവരുടെ കൃഷിഭൂമിയിലാണ് പ്ലാവുകളുടെ ഈ വൈവിധ്യത്തോട്ടം ഒരുക്കുന്നത്. ഈ മാസം 4 രാവിലെ 9 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ ആദ്യ തൈ നടും. പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അധ്യക്ഷത വഹിക്കും. ചക്ക കൊണ്ടുള്ള ഭക്ഷ്യവൈവിധ്യങ്ങളുടെ പ്രചാരകനായ TG അശോകൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതീകാത്മക കേരള ബന്ദിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി റോഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. 1000 കേന്ദ്രങ്ങളിൽ 25,000 വാഹനങ്ങൾ 15 മിനിറ്റ് നിർത്തിയിട്ട് പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. പ്രതീകാത്മക കേരള ബന്ദിനോടനുബന്ധിച്ച് പാലേക്കര സെൻറ്ററിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് യൂത്ത് കോൺഗ്രസ് നെന്മണിക്കര മണ്ഡലം സമരം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിതിൻ കടവിൽ അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, മനോജ് വെണ്ടൂർ, അശ്വിൻ തച്ചുപറമ്പിൽ, വൈശാഖ് ഐത്താടൻ, ജെറിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ധനവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ INTUC ഡ്രൈവേഴ്സ് യൂണിയൻ പുതുക്കാട് നുഗം കെട്ടി വാഹനം തള്ളി സമരം നടത്തി. പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി SEBI കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സിൻഡോ പുതുക്കാട് അധ്യക്ഷനായി. PR ദിവാകരൻ, ഷനിൽ ബാബു, MA മോഹനൻ, ഷാജു കൊടിമ്പിലായി, DC മേജോ പോൾ തേക്കാനത്ത്, ഷാജു ഐനിക്കൽ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള
യു ടേണിൽ നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ബുധനാഴ്ച രാവിലെ 9:30 അപകടം. ഗ്ലാസ് പാളികൾ കയറ്റിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അശ്രദ്ധമായി യു ടേൺ തിരിഞ്ഞ് KSRTC ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ബ്രേക്കിട്ടതാണ് ലോറി മറിയാൻ കാരണം. നിയന്ത്രണം വിട്ട മിനി ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി മറിയുകയായിരുന്നു. ഗ്ലാസ് പാളികൾ ദേശീയപാതയിൽ തകർന്നു വീണു. വാഹനം മാറ്റുന്നതുവരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കോട്ടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ PTA, SMC എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന സ്കൂൾ പുസ്തക വിതരണ സഹകരണ സംഘത്തിൻ്റെ നവീകരിച്ച ഹാൾ തുറന്നു. കോട്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക PP മേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ELL പാപ്പച്ചൻ, കൊടകര BPO കെ നന്ദകുമാർ, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KN കോമളവല്ലി, സൊസൈറ്റി സെക്രട്ടറി ND സിന്ധു, PTA പ്രസിഡന്റ് KS സന്തോഷ്, മാതൃസംഘം പ്രസിഡന്റ് പ്രീതി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരിച്ച ഓഫീസാണ് ഇപ്പോൾ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ മേരി ടീച്ചർ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു. നമ്മുടെ സമീപ പ്രദേശത്തുള്ള വിദ്യാലയങ്ങൾക്ക് പുസ്തകങ്ങൾ നൽകുന്നതിന് വേണ്ടിയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള ഒരു മനോഹരമായ ഈ സഹകരണ സംഘത്തിന്റെ ആഫീസ് ഇന്നിവിടെ. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പാടി ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. സിവിൽ സപ്ലൈസ് സംഭരിച്ച നെല്ലിന്റെ വിലയായ 38 കോടി ജില്ലയിലെ കർഷകർക്ക് നൽകിയിട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു ധർണ. കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ധർണ സംഘടനാ ജില്ലാ സെക്രട്ടറി PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബി ജോസഫ്, MA കൊച്ചുദേവസി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 9 കൃഷിഭവനുകൾക്ക് മുൻപിലും സമാന വിഷയം ഉന്നയിച്ച് കർഷക സംഘം സമരം നടത്തിയിരുന്നു. ജില്ലാ പാടി ഓഫീസിന്റെ മുമ്പിലും ഇന്ന് 7-8 കൃഷിഭവനുകളിലും ഇത്തരം സമരം നടക്കുന്നുണ്ട്. AC മൊയ്തീന്റെ മണ്ഡലത്തിൽ 2 കൃഷിഭവനുകളുടെ മുമ്പിൽ സമരം നടക്കുന്നുണ്ട്. ഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം മന്ത്രി നോക്കിക്കോളും എന്ന തെറ്റായ യാതൊരു ധാരണയും കർഷക സംഘത്തിനില്ല. മന്ത്രിയും ഗവൺമെന്റും അവർക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ കാര്യം ചെയ്യണം. ചാവക്കാട്ടെ ബ്ലാങ്ങാട് ബീച്ചിൽ കടലിൽ കാണാതായ 2 യുവാക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ജിഷ്ണു, ജഗന്നാഥൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3. തിങ്കളാഴ്ച രാവിലെ 9 നാടിന് നടുക്കിയ അപകടം ഉണ്ടായി. ചാവക്കാട് ബ്ലാങ്ങാട് കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കെ കടലിൽ വീണ പന്തെടുക്കാൻ ഇറങ്ങിയ യുവാക്കൾ ചുഴിയിൽ അകപ്പെടുകയായിരുന്നു. 2 മത്സ്യബന്ധന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ കരയ്ക്കെത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാണാതായ 2 യുവാക്കൾക്ക് വേണ്ടി തീരദേശ പോലീസും മത്സ്യബന്ധന തൊഴിലാളികളും ചേർന്ന് ചൊവ്വാഴ്ച നടത്തിയ തെരച്ചിലിന് ഒടുവിൽ രാത്രി 10 ബ്ലാങ്ങാട് കടൽത്തീരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ജിഷ്ണുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. തിരുവത്രയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ജഗന്നാഥിൻ്റെ മൃതദേഹവും കണ്ടെത്തി. കാണാതായ 2 യുവാക്കളുടെയും മൃതദേഹം കണ്ടെത്തിയതോടെ 2 കാത്തിരിപ്പും തിരച്ചിലുമാണ് വിഫലമായത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ട 5 സംഘം. കളിക്കൂട്ടുകാരായ ഇവരുടെ വിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കണ്ണൻ്റെ കരിവീരന്മാർക്കിനി സുഖചികിത്സയുടെ നാളുകൾ. ഗുരുവായൂർ ആനക്കോട്ടയിലെ 29 ആനകൾക്കാണ് ബുധനാഴ്ച മുതൽ സുഖചികിത്സ ആരംഭിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പുന്നത്തൂർ കോട്ട ആനത്താവളത്തിൽ 47 ആനകളാണ് ഉള്ളത്. ഇതിൽ 29 ആനകൾക്കാണ് സുഖചികിത്സയുടെ ഭാഗമായി മരുന്നുകൾ ചേർത്ത ഭക്ഷണം നൽകുന്നത്. നീരിലായ 18 ആനകൾക്ക് നീരുകാലത്തിന് ശേഷം സുഖചികിത്സ നടത്താനാണ് ദേവസ്വം തീരുമാനം. ഇന്നു മുതൽ 30 സുഖചികിത്സയുടെ കാലാവധി. ആനകളുടെ ആരോഗ്യകാര്യങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള സംഘം പരിശോധിച്ച ശേഷമാണ് ആനകൾക്ക് സുഖചികിത്സ നൽകുന്നത്.
ചികിത്സകരെ വെറ്റിനറി ഡോക്ടർമാരും ആയുർവേദ ചികിത്സകരുമായിട്ടുള്ള ഡോക്ടർമാരെ ഒക്കെ ഇവിടെ അവരുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും പരിശോധനയിലും ഒക്കെയാണ് ആനകളോട് പരിപാലിച്ചു പോരുന്നത്. അത് അതാത് സമയത്തുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് ചവനപ്രാശ്യം തുടങ്ങിയിട്ടുള്ള മരുന്നുകളൊക്കെയാണ് കൊടുക്കുന്നത്. അത് അതിനൊന്നും യാതൊരുവിധ ലോപവും വരാതെ വിദഗ്ധരെ നിർദ്ദേശിക്കുന്ന മരുന്നുകളൊക്കെയാണ്, മരുന്നുകളും ആഹാര സാധനങ്ങളൊക്കെയാണ് ഈ സമയത്ത് ആനകൾക്ക് കൊടുക്കുന്നത്. ഉണക്കലരിയുടെ ചോറ്, ചവനപ്രാശ്യം ലേഹ്യം, വേവിച്ച ചെറുപയർ, ആയുർവേദ അലോപ്പതി മരുന്നുകൾ എന്നിവ കൂട്ടിയ ഭക്ഷണമാണ് ആനകൾക്ക് സുഖചികിത്സയിൽ നൽകുന്നത്. 11 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ദിവസം ചെലവഴിക്കുന്നത്. കാലാവസ്ഥ. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,520 രൂപയും പവന് 36,160 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. കല്ലൂർ കള്ളായി മാതേക്കൽ ജോൺ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ, പരേതയായ മേരി, ബെന്നി, ബിനിമോൾ, ബിജു, ബീന, ബാബു എന്നിവർ മക്കളും ആഷ്ലി, ജോസ്, സെലിൻ, ഡെന്നിസ്, സ്മിത എന്നിവർ മരുമക്കളുമാണ്. കൊടകര പുത്തുക്കാവ് കലാനഗർ പോത്തിക്കര വീട്ടിൽ ബാലൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ, അമ്മു, അശോകൻ, അനിൽകുമാർ, വിജി, സുനിൽകുമാർ, രാജീവ് എന്നിവർ മക്കളും സിനി, സ്മിത, ഉണ്ണികൃഷ്ണൻ, സിനി, സനീഷ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോ ഇതാണ് സ്വാദിന്റെ രഹസ്യം. ഇത് നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. തൃശൂരിൽ 16 പേർക്കുൾപ്പെടെ സംസ്ഥാനത്ത് 151 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 131 പേർക്ക് രോഗം ഭേദമായി. പാലപ്പിള്ളി മുപ്പിളിവാലി എസ്റ്റേറ്റിൽ കളനാശിനിയായി ഉപയോഗിക്കുന്നത് നിരോധിക്കപ്പെട്ട മരുന്നാണെന്ന് ആരോപണം. റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നിരോധിച്ചിട്ടുള്ള ഗ്ലൈഫോസേറ്റ് എന്ന മരുന്ന് തോട്ടങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലേക്കര ടോൾ കരാർ കമ്പനി ഇതുവരെ 800 കോടി രൂപയിലധികം പിരിച്ചെടുത്തെന്ന് വിവരാവകാശ രേഖ. മുടക്കുമുതൽ തിരിച്ചു കിട്ടിയ സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ 2008 നിബന്ധന പ്രകാരം ടോൾ നിരക്ക് 40% ഭാഗികമായി കുറയ്ക്കണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് സമരം നടത്തി. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് വിവിധ സംഘടനകളും വ്യക്തികളും ടെലിവിഷനുകൾ കൈമാറി. യൂത്ത് കോൺഗ്രസ് വിവിധ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതീകാത്മക കേരള ബന്ദ് നടത്തി. പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള യുടേണിൽ ഗ്ലാസ് പാളികൾ കയറ്റിയ മിനി ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകൾ NCTV News എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നമസ്കാരം.